കില്ലേഴ്സ് ഓഫ് എ മൂവി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഒന്നാം ഭാഗം കാണാത്തവർ ആദ്യം ഒന്ന് അത് പോയിട്ട് കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അത് കണ്ടിട്ട് മാത്രം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക, എങ്കിലേ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഫ്രാൻസിസ്ക സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവൾ ടോർച്ചടിച്ച് നോക്കുവാണ്. അവൾ സ്വപ്നം കണ്ടത് റിയൽ ആണോ എന്ന്. അവളങ്ങനെ ടോർച്ചടിച്ചടിച്ച് ഹാളിലോട്ടെത്തും. ഹാളിൽ ആരെയും കാണുന്നില്ല. ടോർച്ച് അടിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ സോഫ അവിടെ നിന്ന് നീങ്ങും. അത് കണ്ട് അവൾ പെട്ടെന്ന് പേടിച്ചിട്ട് അവൾ നേരെ അവളുടെ മാക്സിനെ വിളിക്കും. മാക്സിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സ് പെട്ടെന്ന് അവളുടെ വീട്ടിലോട്ട് വരും. എന്തു പറ്റിയടാ, എന്തു പറ്റി, എനിക്കറിയില്ലടാ, ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, ആ ഒരു സോഫ പെട്ടെന്ന് അനങ്ങി, ആ സോഫയിൽ പ്രേതമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇവിടെ ആരോ കള്ളനോ മറ്റോ കയറി എന്നൊക്കെ പറയും. അവൾ നേരെ പോയിട്ട് ആ സോഫയിൽ പോയിട്ട് ടോർച്ചടിച്ച് നോക്കും. സോഫ അനങ്ങുന്നു പോലുമില്ല. ഫ്രാൻസിസ്ക ചുമ്മാ തോന്നിയതാണ് എന്ന് പറയും. അത് ഒരു ഇല്യൂഷൻ ആയിരിക്കാം, പല ആളുകൾക്കും അങ്ങനെ പലതും തോന്നാറുണ്ട്. നീ പെട്ടത് രാത്രി ഇട്ടത് കണ്ടപ്പോൾ നീ പേടിച്ചു, അത്രയേ ഉള്ളൂ, ശരി നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് ഫ്രാൻസിസ്കയെ കൂട്ടിയിട്ട് മാക്സിയുടെ വീട്ടിൽ പോകാമെന്ന് പറയും. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ഒരാൾ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ആരാണ്, നമ്മുടെ സോഫ, ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ള സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഡി ജെയുടെ അമ്മയാണ്. ഡി ജെയുടെ അമ്മ ഇങ്ങനെ വാക്യൂം ക്ലീനർ വെച്ചെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞെട്ടും. കാരണം വാക്യൂം ക്ലീനറിൻ്റെ അകത്ത് ഒരുപാട് രക്തവും ഒരു വലിയ കണ്ണും. പോരെ പേടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ടെൻഷൻ അടിച്ചവൾ ആ ഒരു അമ്മ. ഇതിനുശേഷം സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഫ്രാൻസിസ്ക തന്നെയാണ്. ഫ്രാൻസിസ്ക സോഫയിൽ നന്നായിട്ട് നോക്കുവാണ്. ഇത് ശരിക്കും പ്രേതമുണ്ടോ, ഇത് തന്നെയാണോ അനങ്ങിയെ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് വരും, ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പയ്യനെ കാണിക്കും. ഇവൻ ഒരുപാട് നാളായിട്ട് ഫ്രാൻസിസ്കയുടെ പിന്നാലെയാണ്. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. അവൾ പറയും, നീ ഒന്ന് പോയേ, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എനിക്ക് ഓൾറെഡി ഡി ജെ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇഷ്ടമാണ്, ഞാൻ അവനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, എന്നെ മേലെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവൾ പോവും. ഫ്രാൻസിസ്ക പോവും. ഇവനാണെങ്കിൽ വാതിലിൻ്റെ ഇടയിലൂടെ കയ്യൊക്കെ ഇട്ടിട്ട് ഡോറ് തുറന്നിട്ട് അത് വീടിൻ്റെ ഫ്രാൻസിസ്കയുടെ ഫ്ലാറ്റിൻ്റെ അകത്തോട്ട് കയറും. ഇവിടെ ഈ ഒരു സീൻ കട്ടായി. അതിനുശേഷം കാണിക്കുന്നത് ഫ്രാൻസിസ്ക സ്റ്റേഷനിലാണ്. ഫ്രാൻസിസ്കയും മാക്സും അങ്ങനെ അവർ നമ്മുടെ ഫെഡറിക്കിനെ കുറിച്ച് ഡീറ്റെയിലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പറയും, നിനക്ക് സംശയമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ, നീ അത് നിന്നെ ഫോളോ ചെയ്യുന്നതോ, നിനക്ക് ഒരു ഡൗട്ടുള്ളതൊക്കെ ആയിട്ട്. അപ്പോൾ അവൾ പറയും, ഫെഡറിക്ക് ഒരു സൈക്കോ പോലെയാണ് സാർ, ഫെഡറിക്ക് എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവസാനം ഇപ്പോൾ അവളുടെ വീട്ടിൽ വന്ന് ആളെ കുറിച്ച് കാണിച്ചു കൊടുക്കും, സംശയം ഇവനെയാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംശയമുള്ള ആൾക്കാരൊക്കെ ആയിട്ട്. അങ്ങനെ ഇപ്പം വീട്ടിൽ കയറി ഒരു തന്നെ കാണിച്ചില്ലേ, അവൻ വീട്ടിൽ കയറിയിട്ട് ക്യാമറ ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സോഫ അവിടെ നിന്ന് ഇതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്യാമറ ഒക്കെ ചെക്ക് ചെയ്യാണ്, എന്നെ കാണുന്നുണ്ടോ, ഞാൻ തന്നെയാണോ, ഇല്ലില്ല ഹാക്ക്ഡ് ആണ്, ഓക്കെ ഓക്കെ ഓക്കെ, ഇതൊക്കെ റെക്കോർഡാട്ടോ. അതിനുശേഷം ഈ ഒരു പയ്യൻ എന്ത് ചെയ്തു, നേരെ ഫ്രാൻസിസ്കയുടെ റൂമിൻ്റെ അകത്തോട്ട് കയറി അവളുടെ അലമാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഫോളോ ചെയ്യുന്ന പോലെ, ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, ഏയ് ആരുമില്ല, എനിക്ക് തോന്നിയതായിരിക്കും, തോന്നിയതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യും, നേരെ ഇവളുടെ ബെഡിൻ്റെ പുതപ്പിനുള്ളിൽ കയറിയിട്ട് ഒരു ഇവൻ്റെ കാമക്കേളികൾ മുഴുവൻ ആ ഒരു ബെഡിൽ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും വന്നില്ലേ നമ്മുടെ സോഫ. സോഫ വന്നിട്ട് റൂമിൽ നോക്കുമ്പോൾ ഇവൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഫ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് ഇസ്തിരിപ്പെട്ടെടുത്ത് അവൻ്റെ തലക്കൊരറ്റ അടി, അവൻ അപ്പം തന്നെ മരിച്ചു. ഇവനെന്തിനാണ് കൊന്നത്, അല്ലെങ്കിൽ ഇവന് സോഫ കൊല്ലാനുള്ള കാരണം എന്താണെന്നൊക്കെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രായമുള്ള അങ്കളിനെയും പുള്ളിക്കാരൻ്റെ വൈഫിനെയാണ്. അവരിങ്ങനെ ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏതായിരിക്കും ഈ ഫ്രാൻസിസ്ക, നമുക്ക് ഒരു പരിചയമില്ലല്ലോ. അപ്പോഴേക്കും ആ മാജിക്കിൽ ആ ഒരു പ്രായമുള്ള അങ്കളുടെ വൈഫ് പറയും, മാക്സിയുടെ ഫ്രണ്ട് എങ്ങാനാണ്, നിങ്ങളൊന്ന് ചുമ്മാ മാക്സിയെ വിളിച്ചു നോക്ക്, മാക്സിയോട് കാര്യങ്ങൾ അറിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മാക്സിനെ വിളിച്ചിട്ട് ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ മാക്സിയെ കാണിക്കുന്നത്. മാക്സി ഫ്രാൻസിസ്കയുടെ അടുത്ത് തന്നെ ഉണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് ചുമ്മാ തോന്നണ, സോഫക്കൊന്നും ഒന്നുമില്ല, എന്നെ അങ്കിൾ വിളിച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും അങ്കിളിൻ്റെ അടുത്തോട്ട് പോവാണ്, എന്താണ് അങ്കിളിനോട് പോയിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറയും. ഫ്രാൻസിസ്ക പറയും, എനിക്ക് നല്ല പേടിയുണ്ടടാ, നീ പേടിക്കണ്ട എന്ന് പറയും. അതിനുശേഷം പിന്നെയുള്ള സീനിൽ കാണിക്കുന്നതാണ് ഫെഡറിക്കിൻ്റെ ആ ഒരു പ്രേതത്തിൻ്റെ ആവാഹിക്കുന്ന വീഡിയോസൊക്കെ ഇട്ട പേജ്. ഈ ഒരു പുള്ളിക്കാരൻ പോലീസുകാരൻ ഹാക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനെ പ്രേതത്തെ ആവാഹിക്കാം, ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെ രക്തങ്ങൾ എടുക്കുക, ബലി കൊടുക്കുന്നതൊക്കെ കാണിക്കുവാണ്. അതിനുശേഷമാണ് സൈഡിലൊരു സോഫ ഇരിക്കുന്നത് കാണിക്കുന്നത്. ആ ഒരു പോലീസുകാരൻ വിചാരിക്കും, ഈ സോഫ ഇത്രയ്ക്ക് ഫേമസ് ആണ്, ഇതെല്ലായിടത്തും ഉണ്ടല്ലോ. അടുത്ത സീനിൽ കാണിക്കുന്നത് മാക്സിനെയാണ്. മാക്സ് തൻ്റെ അച്ചാച്ചൻ്റെയും അമ്മമ്മയുടെ അടുത്താണ്. അച്ചച്ചൻ പറയും,
മാക്സ് എടാ നിന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ ഫ്രാൻസിസ്ക, അവൾ ഭയങ്കര ആപത്തിലാണ്. കാരണം അവളുടെ അടുത്തേക്ക് ഒരു സോഫ വന്നിട്ടുണ്ട്, അവൾ നിന്റെ സുഹൃത്താണ്, ആ സോഫ അവളെ കൊല്ലും. അതെന്തോ ഒരു വലിയ പ്രേതബാധയുള്ള സോഫയാണ്. മാക്സിമം നീ പറ്റുമെങ്കിൽ ആ സോഫ അവിടെ നിന്നെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അതെന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഫ്രാൻസിസ്കൊക്കെ ആപത്താണെന്ന് പറയും. മാക്സ് പെട്ടെന്ന് ശരി ഞാൻ ഇപ്പോൾ വരാം, മോളെ നീ സൂക്ഷിക്കണേ എന്ന് അച്ഛച്ചനും പറയും. അവൾ പെട്ടെന്ന് ഫ്രാൻസിസ്കയുടെ വീട്ടിലോട്ട് പോകും. അവിടെ ഫ്രാൻസിസ്ക ഇല്ല കേട്ടോ. അവൾ നേരെ മാക്സ് നേരെ ഫ്രാൻസിസ്കയുടെ വീട്ടിൽ പോയിട്ട് ആ സോഫ നോക്കുമ്പോൾ സോഫ അവിടെ കാണില്ല, പകരം ബാൽക്കണിയിൽ ഒരു ബോഡി കാണും. ആ ബോഡി പെട്ടെന്ന് ആരോ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ട് അവൾ കാണും. അവൾ പെട്ടെന്ന് പേടിച്ചിട്ട് എന്താണ് ആരാണെന്ന് അറിയാൻ വേണ്ടി ബാൽക്കണിയുടെ അടുത്തോട്ട് പോകുമ്പോൾ ആ സോഫ നേരത്തെ അയൺ ബോക്സ് എടുത്ത് അടിച്ചു കൊന്നിട്ടില്ലേ, അവനെ എടുത്ത് പുറത്തേക്ക് ചാടുവാണ്. ഇത് കണ്ട് അവൾ പേടിച്ച് ഓടും, അത് സോഫ കാണും, സോഫ പിന്നാലെ പോവും. എന്നിട്ട് സോഫ എന്ത് ചെയ്യും, പുറത്തേക്കുള്ള ഡോർ ലോക്ക് ചെയ്യും സ്പ്രിങ് ഉപയോഗിച്ചിട്ട്. ഇവൾ പെട്ടെന്ന് പോയിട്ട് ബാത്റൂമിൽ കയറി ലോക്ക് ചെയ്യും, കാരണം സോഫ വന്നിട്ട് ആ ഡോർ തുറക്കാൻ നോക്കുന്നുണ്ട്. ഇവൾക്ക് ടെൻഷൻ, ഇത് രക്ഷപ്പെടാൻ വേറെ ഒരു നിവൃത്തിയില്ല, ആ സോഫേനെ കൊല്ലുന്ന ആലോചിച്ച് ഇവൾ പെട്ടെന്ന് തന്നെ ആ ജനലിൻ്റെ അകത്തൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കും. അവൾ നേരെ ചാടിയത് ഒരു ഡസ്റ്റ്ബിന്നിലാണ്, ഡസ്റ്റ്ബിനിൽ വീണപ്പോഴേക്കും അവളുടെ ബോധം പോവും. പിന്നെയുള്ള സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഫ്രാൻസിസ്കേനെയാണ്. ഫ്രാൻസിസ്ക ലാപ്ടോപ്പിൽ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളെന്തോ ഒരു ശബ്ദം കേൾക്കും. ഈ ഒരു ശബ്ദം കേട്ടിട്ട് അവൾ നേരെ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് പോകും. അവൾ ആ ശബ്ദവും ശ്രദ്ധിച്ചുകൊണ്ട് അവൾ നേരെ കിച്ചണിലോട്ടെത്തും. കിച്ചണിൽ വാഷ് ബേസിന് വാലോറി 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 എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. അവൾ നന്നായിട്ട് ചെവി അടുത്തോട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്ന് പിറകിലോട്ട് വരും. ഇവൾ പെട്ടെന്ന് ടെൻഷനാവും, പേടിക്കാൻ ആരുമില്ല, നമ്മുടെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നവരാണ്. അവർ പെട്ടെന്ന് വന്നിട്ട് നീ എന്തിങ്ങനെ പേടിച്ചിരിക്കുന്നത്, ഞങ്ങൾ നിന്നെ കാണാനാണ് വന്നത്. ആ മാക്സ് എന്ന് പറയുന്നൊരു പെൺകുട്ടി അവിടെ അവളെവിടെ നിൻ്റെ സുഹൃത്ത്, അത് കാണുന്നില്ല, അവൾ ഇവിടെ വന്നത് ഞാൻ അറിഞ്ഞത്, പക്ഷെ ഇവിടെ എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല. അവളുടെ ഒരു കാറിൻ്റെ കീ മാത്രമുണ്ട്, കാറും പുറത്തുണ്ട്, അവളെ മാത്രം കാണുന്നില്ല. ഫോണിൽ വിളിച്ചു നോക്കി, ഫോണിൽ വിളിച്ചു നോക്കുമ്പോൾ താഴെ ഒരു ഡസ്റ്റ്ബിൻ എന്നാണ് കോള് കേൾക്കുന്നത്. അങ്ങനെ പോലീസുകാരൊക്കെ കൂടിയിട്ട് നേരെ താഴോട്ട് പോയി നോക്കും. താഴോട്ട് പോയിട്ട് നോക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റിയത് ഒരു ബോഡിയാണ്, നേരത്തെ സോഫ താഴോട്ട് കിട്ടിയ ഒരു ബോഡി. അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത ഇവൻ തന്നെ അവിടെ മൃഗീയമായി കൊല്ലപ്പെട്ടിരുന്നു. ഇതൊക്കെ മോളിൽ നിന്ന് ഫ്രാൻസിസ്ക കാണുന്നുണ്ട്. ഫ്രാൻസിസ്ക പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സോഫ അവിടെ നിന്നിട്ട് വാലറി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് പേടിച്ച് ഫ്രാൻസിസ്ക ഓടി പുറത്തോട്ടേക്ക് ഓടും. ഓക്ക് പിന്നൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ചെയ്യേണ്ടത്. തൊട്ടടുത്ത് നിൽക്കുവാണ് പോലീസിൻ്റെ കാറുകൾ. നോക്കുമ്പോൾ മുകളിലൊരു ആത്മാവ് നിന്ന് അവളിങ്ങനെ നോക്കുന്നുണ്ട്. അവളൊന്നും നോക്കില്ല, നേരെ പോലീസുകാരൻ്റെ കാറെടുത്ത് രക്ഷപ്പെടും. പോലീസുകാരുടെ ഒരു അവിടെ കുടുങ്ങും. അതിനുശേഷം സീൻ പിന്നെയും മാറുവാണ്. ഇവിടെ നേരെ കാറെടുത്തിട്ട് ഒരു മലമുകളിലോട്ട് എത്തും. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാരണം ഇവളുടെ ജീവിതം മൊത്തം പോയി. എന്നെ പ്രേതങ്ങൾ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യാൻ ചോദിച്ചിട്ട് അവളിങ്ങനെ കരഞ്ഞുകൊണ്ട് ഒന്നുമില്ലാതെ നിൽക്കുവാണ്. ഈ സമയത്ത് ഒരു പ്രായമുള്ള അങ്കളുടെ നേരത്തൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന മാക്സിൻ്റെ അച്ഛച്ചൻ്റെ കോള് വരും. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, നിന്നെ ഞാൻ രക്ഷിക്കാം, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് വളരെ സീരിയസ് ആണ്, നീ വളരെ പെട്ടെന്ന് എത്ര പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്ര പെട്ടെന്ന് എത്തണം എന്ന് പറയും. അങ്ങനെ അവളവിടെ എത്തും. അവിടെ എത്തുമ്പം ഒരുപാട് കാര്യങ്ങൾ ഈ അങ്കിൾ ചോദിക്കും. എനിക്കൊരു ഫെഡറിക്കിനെ അറിയോ, ഈ ഒരു നിൻ്റെ ജീവിതം നീ പേടിക്കണ്ട, ഇത് നിൻ്റെ തെറ്റുകൊണ്ടൊന്നുമല്ല. കാരണം ഇങ്ങനെ ഡിബുക്ക് പ്രേതത്തെ ഒരുപാട് ആളുകൾ ഇതുപോലെ ഒരു പല സാധനങ്ങളിലും പല ഒരു സോഫയിലായാലും ശരി ബോക്സിലായാലും ശരി പലതിലും ആവാഹിച്ചിട്ട് പല കാര്യത്തിലും ഉപയോഗിക്കുന്നുണ്ട്. നിന്നിതെന്തിനാണ് ഫോളോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ നീ പേടിക്കണ്ട, രക്ഷിക്കാൻ എനിക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇൻ്റർനെറ്റിൽ നോക്കുവാണ്. ഒരുപാട് ഡീറ്റെയിൽ ഇവളോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ ഒരു പെൺകുട്ടി അറിയൂ, ഈ ഒരു പെൺകുട്ടി അറിയൂ എന്നൊക്കെ ചോദിക്കും. അപ്പം ഇവള് പറയും അതെൻ്റെ മുത്തശ്ശിയാണ്, അതായത് എൻ്റെ അമ്മയുടെ അമ്മയാണ് എന്ന് പറയും. അപ്പം പറയും ആ എങ്കിൽ അത് തന്നെയാണ്, നിൻ്റെ എല്ലാവരും കൊല്ലപ്പെട്ടിട്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത്, ഇവരെല്ലാവരും ഇതുപോലെ ഡിബുക്ക് പ്രേതത്തിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് ഇവരും മരിച്ചിട്ടുള്ളത്, അതിങ്ങനെ പാരമ്പര്യമായിട്ട് നിന്നിലും വന്നു. അതെന്തിനാണ് എന്നൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, പക്ഷേ തീർച്ചയായിട്ടും നിന്നെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് മകളുണ്ടെങ്കിൽ അവളെയും കൊല്ലും, പക്ഷേ നീ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, നിനക്ക് മകളുമില്ല. ഇനി എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നു ഈ രണ്ട് ആത്മാക്കളെയും രണ്ട് ബോക്സിനകത്ത് ആവാഹിക്കണം, അത് നിന്നെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ രണ്ട് ബോക്സ് ഈ ഒരു പ്രായമുള്ള അങ്കിൾ ഉണ്ടാക്കി കൊടുക്കും. ആദ്യം ഒരു ബോക്സ് ഉണ്ടാക്കി വെച്ചപ്പോഴേക്കും പുള്ളിക്കാരെന്തോ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വരും. നെഞ്ചുവേദന വന്ന് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രാൻസിസ്ക ഏതൊരു സ്വപ്ന ലോകത്തേക്ക് എത്തും. അവളെന്തോ പേടിക്കും, ആ ഒരു ഭയാനകമുള്ള സോഫയെ കാണും, ആരൊക്കെ ഇവളെ കൊല്ലാൻ വരുന്ന പോലെയൊക്കെ ഇവൾക്ക് തോന്നും ഒരു റെഡായിട്ട്, കാരണം അത് സ്വപ്നം കാണിക്കുന്നതാണ്. പെട്ടെന്ന് അവളെ ഞെട്ടി എഴുന്നേക്കുമുണ്ട്, നെഞ്ചുവേദന വന്നിട്ട് അവിടെ പെടഞ്ഞു കിടക്കുന്ന അങ്കിളിനെ കാണും. അങ്കിൾ അവിടെ നിന്ന് മരുന്നെടുത്തു തരാനാണ് പറയുന്നത്, പക്ഷെ ഇവള് കേട്ടത് ആ ബോക്സ് എടുത്തിട്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്നാണ് അവള് കേട്ടത്. അവൾ മരുന്നെടുത്ത് വെക്കുന്നതിന് പകരം നേരെ ബോക്സ് എടുത്തിട്ട് അവൾ ഓടി രക്ഷപ്പെടും. ഇവിടെ ഈ ഒരു സീൻ കട്ടായിട്ട് നേരത്തെ ആ ഒരു പോലീസുകാരൻ ചെക്ക് ചെയ്യുന്ന കാണിക്കുകയാണ്. അതായത്
ഫെഡറിക്കിനെ കാലറുത്ത് മാറ്റിയത് ഇവനാണ്. ഇവനോട് ചോദ്യം ചെയ്യാണ്, നീ എന്തിനാണ് ഫെഡറിക്കിന്റെ കാലറുത്ത് മാറ്റിയത്, സത്യം പറഞ്ഞോണം, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ പറയും. സത്യമായിട്ടും ഞാൻ പറയാണ് സാർ, അവൻ എനിക്ക് പൈസ തന്നിട്ടാണ് അവന്റെ കാലറുത്ത് മാറ്റിയത്. ഞാനൊരു കൊട്ടേഷൻ സംഘത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. അതുപോലെ ആള് പൈസ തന്നതുകൊണ്ടാണ് ഫെഡറിക്കിന്റെ കാല് ഞാൻ അറുത്തു മാറ്റിയത്, എനിക്ക് വേറെ ഒന്നും അറിയില്ല സാർ എന്ന് പറയും. പിന്നീട് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഫ്രാൻസിസ്കയുടെ വീട്ടിലേക്ക് രണ്ട് പോലീസുകാർ പോകുന്നതാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പോലീസുകാരിയായ ആ ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും അതുപോലെ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി. ഇവരിങ്ങനെ പോയിട്ട് ക്യാമറ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമറ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഈ ഒരു സോഫ പെട്ടെന്ന് അനങ്ങുന്നതായിട്ട് ഇവർക്ക് കാണും. അവർ പെട്ടെന്ന് ആ ഒരു സ്ത്രീ പെട്ടെന്ന് ഭയാനകമായിട്ട് ഇങ്ങനെ നോക്കും. പക്ഷെ അടുത്തുള്ള പുള്ളിക്കാരന് ഒരു കുലുക്കൂല്ല കേട്ടോ. ഇവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് സോഫ അനങ്ങിയത്, അതിന് വലിയ പ്രേതബാധകളുണ്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നുള്ള സീനിൽ ഫ്രാൻസിസ്കയെ കാണിക്കുന്നത്. ഫ്രാൻസിസ്ക പെട്ടി എടുത്തിട്ട് സോഫയുടെ അടുത്തേക്ക് എത്തി. അവൾ പെട്ടെന്ന് ആ പെട്ടി സോഫയുടെ മുമ്പിലോട്ട് ഇട്ടിട്ട് പറഞ്ഞു, ഇതിനകത്ത് കയറ്, ഇതിനകത്ത് കയറ്. അവളിങ്ങനെ സൈക്കോ പോലെ ആയിട്ട് പറയാണ്, നീ ഇതിനകത്ത് കയറ്, എനിക്ക് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, അല്ലെങ്കിൽ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫ്രാൻസിസ്ക ഒരു പെട്രോളിൻ്റെ ക്യാനൊക്കെ എടുത്തിട്ട് സോഫയിലേക്ക് പെട്രോളൊക്കെ എടുത്ത് വയ്ക്കും. എന്നിട്ട് സോഫ ഒരുപാട് ചവിട്ടുകയൊക്കെ ചെയ്യും, ഇവിടുന്ന് പോ പെട്ടിലേക്ക് കയറി, അല്ലെങ്കിൽ നിന്നെ കത്തിക്കും എന്ന് പറഞ്ഞ് ഒരു തീപ്പെട്ടി കൊള്ളി വെച്ച് കത്തിച്ചിട്ട് അവൻ്റെ ഒരു സോഫയുടെ മുന്നിലോട്ട് കാണിക്കും. സോഫ അത് ഊതിക്കെടുത്തും. അവൾ പെട്ടെന്ന് പിന്നെയും കത്തിക്കും. സോഫ ഇത് ഇങ്ങനെ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവൾക്ക് മടുത്തിട്ട് അവൾ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു സമയത്ത് പിന്നുള്ള സീനിൽ കാണിക്കുന്നതാണ് നമ്മുടെ സോഫ എഴുന്നേറ്റ് നിൽക്കുന്നത്. സോഫ ഒരു മനുഷ്യനെ പോലെ എഴുന്നേറ്റ് നിന്നിട്ട് ഇവളുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവള് പേടിച്ചിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പിന്നെയും ആ ചോദ്യം ചെയ്യുന്ന ആളെ കാണിക്കും, സാർ അവൻ്റെ ബോഡി ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, അവനെ ഞാൻ കൊന്നിട്ടില്ല, അവൻ്റെ കാലർത്തു, അവൻ പറഞ്ഞിട്ട് തന്നെയാണ് അവൻ്റെ ബോഡിയാണ് ഞാൻ ആ സോഫൻ്റെ അകത്തേക്ക് ചെയ്തേക്കുന്നത്, അതൊരു പ്രേതമായിട്ടാണ്, അവൻ ഏതൊരു പെൺകുട്ടിയെ കൊല്ലണം, അതെനിക്കറിയില്ല എന്തിനാണെന്നൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല, അങ്ങനെയാണെന്നൊക്കെ പറയും. അതേപോലെ പിന്നെയും കാണിക്കുന്നത് ഫ്രാൻസിസ്കയുടെ സീനിലാണ്. ഫ്രാൻസിസ്ക അവിടുന്ന് കത്തി ആ ഒരു സോഫയിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. സോഫൻ്റെ അകത്ത് നിൽക്കുന്ന ആ ഒരു ഫെഡറിക്കിൻ്റെ പ്രേതത്തെ നമുക്ക് കാണാം. പ്രേതം എന്നല്ല, ഫെഡറിക്കിൻ്റെ ബോഡി തന്നെ അതിൻ്റെ അകത്താണ്. പെട്ടെന്ന് തന്നെ പോലീസുകാരൻ വരും. പുള്ളിക്കാരൻ നേരം തീയും സോഫ ഒരുപാട് വെടിവെക്കും. വെടിവെക്കുമ്പോഴേക്കും സോഫയുടെ മുകളിലത്തെ ഒരു ഭാഗം താഴോട്ടേക്ക് വീഴും. അപ്പം ശരിക്കും നിങ്ങൾക്ക് കാണാം ആ ഒരു ബോഡി, നമ്മുടെ ഫെഡറിക്കിൻ്റെ ബോഡി. ഫെഡറിക്കിൻ്റെ തലയിലോട്ട് വെടിവെക്കും. ഫെഡറിക്ക് അവിടെ മരിച്ചു വീഴും. ആ ഒരു പ്രേതത്തിൻ്റെ ബോഡി പിന്നെ അവിടെ മരിച്ചു വീഴും. ഇത് കണ്ട് ടെൻഷനായ ഫ്രാൻസിസ്ക നേരെ ബാത്റൂമിലോട്ട് പോകും. ബാത്റൂമിലൊരു ഗുളികയുണ്ട്, അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വിദേശത്തുള്ളവരൊക്കെ ബാത്റൂമിലായിരിക്കും ഗുളിക വെക്കുന്നത്. എന്തായാലും ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവൾ ഗുളികയൊക്കെ തറയിൽ വീഴും. അങ്ങനെ ഗുളിക എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൈ വന്നിട്ട് അവളുടെ ശരീരത്തിൽ പിടിക്കും. ഒരു പ്രേതമാണ്, നിങ്ങൾ കണ്ടല്ലേ എൻ്റെ മോനെ. അതിനുശേഷം ആ പ്രേതം നേരെ അവളുടെ ശരീരത്തിലോട്ട് കയറും. അവളുടെ കാല് കിടന്ന് വിറക്കുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നീട് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥി അവിടെ വന്ന് തുറന്നു നോക്കുമ്പം അവൾ വരും. അവളുടെ രൂപത്തിനൊക്കെ ചെറിയ മാറ്റം. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ച് ക്ഷീണിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെയുള്ള സീനിൽ കാണിക്കുന്നതാണ് നമ്മുടെ മാക്സ്. മാക്സ് ആ ഒരു ഡസ്റ്റ്ബിന്നിൽ നേരത്തെ വീണ്ട് അവിടെ ബോധം പോയില്ലേ, അവൾക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. തലയിലൊക്കെ ചോര കാണുന്നുണ്ട്. അവൾ നേരെ ഫ്രാൻസിസ്കയുടെ വീട്ടിലോട്ട് പോകുമ്പം അവിടെ പുകയും ഒരുപാട് എന്തൊക്കെയോ അസ്വസ്ഥത പോലെ തോന്നും. അപ്പോഴേക്കും ഫ്രാൻസിസ്ക ഓടി വന്ന് മാക്സിനെ കെട്ടിപ്പിടിക്കും. നീ എവിടെയായിരുന്നു, നിന്നെ ഒരുപാട് അന്വേഷിച്ചു എന്നൊക്കെ പറയും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നുള്ള സീനിൽ ഒരു ഡേറ്റ് വെച്ചിരിക്കുന്നു. ആരുമായിട്ട്? നമ്മുടെ ആ ഒരു പോലീസുകാരനുമായിട്ട്. ആ പോലീസുകാരൻ പറയും, ഈ കോഫി നല്ല ടേസ്റ്റ് ആണല്ലോ, ഇതിൻ്റെ അകത്ത് എന്തൊരു പൂ, ഇതെവിടുന്നാ? അപ്പം ഫ്രാൻസിസ്ക പറയും, അതൊക്കെയുണ്ട്, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞില്ലേ, ഇനി വേറൊരു ലോകത്തോട്ട് പോകാം. കാരണം ഫ്രാൻസിസ്കയുടെ ശരീരത്തിനകത്തൊരു പ്രേതമുണ്ട്. ഇവിടെ സീൻ കട്ടായി. പിന്നെ കാണിക്കുന്നത് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. അവർക്കൊരു കോള് വരും. അവർ കോൾ ചെയ്യുമ്പം ഹോസ്പിറ്റലിൽ നിന്ന് പറയുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് ഒരു രണ്ട് ദിവസം പഴക്കമുള്ള ബോഡിയാണെന്ന്. ഇത് രണ്ട് ദിവസമല്ല, ഇത് രണ്ടാഴ്ചക്ക് മുകളിലായി. പിന്നെയുള്ള സീനിൽ കാണിക്കുന്നത് നമ്മുടെ മാക്സ് ആ ഒരു വീഡിയോ എടുത്ത്, മുത്തശ്ശൻ കാണിച്ചെന്ന ആ ഒരു വീഡിയോസിൻ്റെ വെബ്സൈറ്റൊക്കെ എടുത്ത് നോക്കുവാണ്. അവിടെ പ്രേതങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഇങ്ങനെയാണ്, ഡിബുക്ക്, നിങ്ങൾ എത്ര അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിലുള്ള ആത്മാവ് വേറെ ആരുടെയെങ്കിലും ശരീരത്തിലേക്ക് തൽക്കാലത്തേക്ക് മാറി നിൽക്കും, അത് ഷുവറാണ്. അപ്പോഴേക്കും നമ്മൾ പിന്നീട് കാണിക്കുന്ന സീനിൽ കാണിക്കുന്നതാണ്, ആ കോഫി കുടിച്ചിട്ട് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ മരിച്ചു വീഴാണ്. പിന്നീട് ആ പ്രേതം ആ ഒരു എനർജി മുഴുവൻ ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയാണ്. അതായത് നമ്മുടെ ഫ്രാൻസിസ്കയുടെ ശരീരത്തിലുള്ള ആ ഒരു ഫെഡറിക്കിൻ്റെ ആത്മാവ്, ഫെഡറിക്കിൻ്റെയും അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെയും ആത്മാവ് കൂടിയിട്ട് ആ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറും. അതുപോലെ തന്നെ ഫ്രാൻസിസ്കയുടെ ഉള്ളിലും ഒരു സ്ത്രീയുടെ ആത്മാവ് വേറെയും ഉണ്ട്. ഇതൊന്നും അറിയാതെ നമ്മൾ ലേഡി പോലീസ് നേരെ ഫ്ലാറ്റിലോട്ട് പോകും. ഫ്രാൻസിസ്കയുടെ ഈ ഒരു പോലീസുകാരനുണ്ടല്ലോ, പ്രേതബാധ കൂടിയ ഈ ഒരു പോലീസുകാരൻ, ഫെഡറിക്കിൻ്റെ പ്രേതം കൂടിയ പോലീസുകാരൻ, ഈ ഒരു ലേഡി പോലീസിനെ കഴുത്ത് ഒടിച്ചിട്ട് ഈ ഒരു
സ്ത്രീയെ പോലീസ് ലേഡി പോലീസിനെ കൊല്ലും. ഇതൊക്കെ നമ്മുടെ മാക്സ് കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു കഥ അവസാനിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രേത സിനിമയാണ്. വളരെ ത്രില്ലിങ്ങോടുകൂടി തന്നെ നിങ്ങൾ കണ്ടിരുന്നു. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നു. നിങ്ങൾക്കതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോകൾക്ക്, ഇതുപോലുള്ള മലയാളം മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ വീഡിയോകൾക്കുമായി നമുക്ക് വീണ്ടും കാണാം.